ഇസ്രായേലിലേക്ക് എല്ലാ ും സ്വാഗതം വിശ്വാസം എന്നത് പ്രശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് കൺമുൻപിൽ കാണുന്നവയെ മാത്രം വിശ്വസിക്കുന്ന കാഴ്ചയുടെ ഇന്നത്തെ ലോകത്തിൽ ഭൗതികതയ്ക്ക് നേരെ കണ്ണടച്ച് ദൈവത്തെ തേടുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ബുദ്ധിയുടെയും തലത്തിൽ തീർത്തും ബുദ്ധിശൂന്യമായ ഈ കാഴ്ചപ്പാടിന് പക്ഷേ എൻ്റെ ജീവിതത്തെ ജീവിത സാഹചര്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുവാൻ ശക്തിയുണ്ട് അന്ധമായി വിശ്വസിച്ച അബ്രാഹവും കാഴ്ചയുള്ളവർ കാണാതെ പോയ ക്രിസ്തുവിലെ ഇഷിഹായെയും കണ്ടെത്തിയ ബർത്തിമേയൂസും ഭയപ്പെടാതെ വിശ്വസിച്ച ജായറോസും ഒക്കെ ഇതുതന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ ക്രിസ്തു ഇന്ന് നമ്മോട് ഈ വചനം ആവർത്തിക്കുകയാണ് കാരിസ് ഭവനിലെ ഫാദർ ബിജിൽ ദൈവവചനത്തിനായി നമുക്ക് കാതോർക്കാം ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സന്ദേശമാണ് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ചില തെറ്റായ ബോധ്യങ്ങളും ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാൻ പറ്റുമോ സാധ്യമാണോ എന്നുള്ള ചില ദൈവത്തിന് പരിമിതി കൊടുക്കുന്ന ചിന്തകളൊക്കെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ തന്നെ നമ്മളിൽ നിന്നെടുത്തു മാറ്റും സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ പത്താട് സുവിശേഷം അതിൻ്റെ ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനങ്ങൾ മുതൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്തന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉപകർത്താവെ എന്നവർ മറുപടി പറഞ്ഞു നിങ്ങൾ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇതാരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി പറഞ്ഞു പക്ഷെ അവർ പോയി ലോകമെന്നും കർത്താവ് ചെയ്ത പ്രവൃത്തികൾ പ്രകീർത്തിച്ചു എന്ന് ഭജനം എഴുതി വച്ചിരിക്കുന്നു ഇവിടെ മനോഹരമായ ഒരു സന്ദേശം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നത് ഈ രണ്ട് അന്ധന്മാർ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ യേശു അവർക്കെതിരെ ഒരുപക്ഷെ നടന്നു വരുന്നുണ്ടാകാം യേശു ആണ് വരുന്നതെന്ന് എന്ന് കാണാനുള്ള കണ്ണിൻ്റെ കാഴ്ച ഇവർക്കില്ല ഒരു ബാഹ്യമായ കാഴ്ച ഇവിടെ ജീവിതത്തിൽ ഇവർക്കില്ല പക്ഷേ ഇവർ കേട്ടിട്ടുണ്ടാകാം ഒരുപക്ഷെ യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും അടയാളങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും അതൊക്കെ ഒരു വിശ്വാസമായി ഇവിടെ ജീവിതത്തിലേക്ക് കടന്നു കൂടിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് യേശുവാണ് കടന്നു പോകുന്നതെന്ന് ഇവർ കേട്ടപ്പോൾ കണ്ടിട്ടില്ല യേശുവാണ് കടന്നു പോകുന്നതെന്ന് ഇവർ കേട്ടപ്പോൾ കേൾവിയിൽ നിന്നും ഇവർ സ്വന്തമാക്കിയ വിശ്വാസം അത് കരുത്തായി ഇവിടെ ജീവിതത്തിൻ്റെ മേൽ സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് കടന്നു എന്നു കൊണ്ട് ചോദിക്കുന്നത് കർത്താവെ ഞങ്ങൾക്ക് കാഴ്ച വേണം ഞങ്ങൾക്ക് സൗഖ്യം വേണം പ്രിയപ്പെട്ടവരെ ഇവർ കാണാതെ ഇവർ കേട്ടത് ഇവർ വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഇവർ വിശ്വസിച്ചത് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കാണാൻ പറ്റി സൗഖ്യം ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നോക്കിയാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത പലതും ഉണ്ടാകാം ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ ഏറ്റെടുക്കാനോ പറ്റാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മൾ ഈ നിമിഷം കേട്ട ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ചിലതൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും ചിലതൊക്കെ കിട്ടോ ഇല്ലയോ എന്നുള്ളൊരു വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ സാഹചര്യം കടന്നാലും വചനം എഴുതി വെച്ചിരിക്കുന്നു ചിലതൊക്കെ വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നീ വിശ്വസിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ കാണും സുവിശേഷങ്ങളിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ചിലതൊക്കെ വിശ്വസിച്ച് വിശ്വസിച്ച കാര്യങ്ങൾ സ്വന്തമാക്കിയ ജീവിതങ്ങളെ അതോടൊപ്പം തന്നെ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇതുപോലത്തെ ചില വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും അബ്രാഹത്തിൻ്റെ ജീവിതം വലിയൊരു ഉദാഹരണമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ വയ്ക്കുന്നത് അബ്രഹാം തൊണ്ണൂറ്റി വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ദൈവദൂതന്മാർ അവരുടെ അടുത്ത് വരുന്നതും പ്രഭാതത്തിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ദൈവദൂതൻ അബ്രാഹത്തിൻ്റെ അടുത്ത് പറയും അടുത്ത വസന്തകാലത്ത് ഞാൻ നിന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ നിനക്കൊരു പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറു വയസ്സ് പ്രായമുള്ള അബ്രാഹത്തിനൊരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തപ്പോൾ വിശ്വസിക്കാൻ ഒരു സാധ്യതയില്ല അത് മനസ്സിലാക്കാനായിട്ട് മാനുഷികമായി ബുദ്ധിയിൽ ചിന്തിച്ചാൽ പറ്റുന്ന കാര്യമല്ല കാരണം അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം നൂറു വയസ്സ് പ്രായമായി നോർമലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു സാറായുടെ ഉദരം വന്ധ്യമായിരുന്നു എന്നും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്കും ഗർഭധാരണ പ്രായം കഴിഞ്ഞു ഈ ഒരു അവസ്ഥയിലാണ് ദൈവം വാഗ്ദാനം കൊടുക്കുന്നത് അടുത്ത വസന്തകാലത്ത് ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് നമുക്കറിയാം മുൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് കർത്താവ് കർത്താവിങ്ങനൊരു സന്ദേശം കൊടുക്കുമ്പോൾ സാറ അല്പം പുറകോട്ട് മാറി നിന്നുകൊണ്ട് ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അവൾ ഹൃദയത്തിൽ ചിരിച്ചുകൊണ്ട് എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നോർത്ത് നമ്മൾ കളിയാക്കി ചിരിക്കുക ഇതുപോലെ ചിരിച്ചുകൊണ്ട് ദൈവശക്തിയെ പരീക്ഷിക്കുന്ന രീതിയിൽ അവൾ പുച്ഛിച്ചുകൊണ്ട് ചിരിക്കുക കർത്താവ് ചോദിക്കും അബ്രാഹത്തോട് അബ്രാഹമേ എന്തുകൊണ്ടാണ് നിന്റെ ഭാര്യ സാറ ദൈവശക്തിയെ പരീക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ ചിരിക്കുന്നത് എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുന്നു കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ കർത്താവിന് കഴിയാത്തതായി ഉണ്ടോ പ്രിയപ്പെട്ട ഇതേ വചനം തന്നെ റോമാക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ നാലാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാറാ ചിരിച്ചപ്പോഴും അബ്രാഹം വിശ്വസിച്ചു കൺമുമ്പിൽ ഒരു കുഞ്ഞിനെ കാണാനുള്ള ഒരു സാധ്യത ഇല്ലാതിരുന്നിട്ടും അബ്രാഹം വിശ്വസിച്ചു ആ വിശ്വാസം അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു അവൻ വിശ്വസിച്ചത് കാണാൻ ദൈവമനെ അനുവദിച്ചു തലമുറകളെ കാണാൻ ദൈവം നൂറു വയസ്സ് പ്രായമുള്ളപ്പോഴും അബ്രാഹത്തെ അനുവദിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ റോമാക്കർ കെഴുതിയ ലേഖനം അതിൻ്റെ നാലാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനോട് കടന്നു പോകുമ്പോൾ വളരെ മനോഹരമായി റോമാക്കർ കെഴുതിയ പൗലോസ് പൗലോസ്ലിഹ ഇത് വിവരിക്കുന്നുണ്ട് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രാഹം വിശ്വസിച്ചു ഈ വിശ്വസിച്ചതാണ് അബ്രാഹാം പിന്നീട് സ്വന്തം ജീവിതത്തിൽ കാണുന്നത് ഭജനം കൂട്ടിച്ചേർക്കുന്നു നൂറു വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും എന്ന് പറഞ്ഞാൽ മാനുഷികമായി ചിന്തിച്ചാൽ ഒരു കുഞ്ഞുണ്ടാകില്ല എന്നുള്ള ചിന്ത ഈ മകനെ ഭരിക്കുന്ന സമയത്ത് പോലും ഭജനം കൂട്ടിച്ചേർക്കുന്നു അവൻ്റെ വിശ്വാസം ദുർബലമായില്ല അബ്രാഹത്തിന്റെ വിശ്വാസം ദുർബലമായില്ല വയസ്സ് വയസ്സുനൂറായി ജീവിത പങ്കാളിയുടെ ഉദരം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള സാധ്യതയില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതുപോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള സകല സാധ്യത അസ്തമിക്കുന്നിടത്തും വചന മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു അബ്രാഹം വിശ്വസിച്ചു എന്ന് കൂട്ടിച്ചേർക്കുന്നു വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചതുമില്ല വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അബ്രാഹിം ചിന്തിച്ചില്ല പലപ്പോഴൊക്കെ കാരിസ്മന് ധ്യാനം നടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ആത്മാവിൽ പ്രചോദിതമായി ഒരുപക്ഷെ ബഹുമാനപ്പെട്ട കാരിച്ഛനോ മറ്റു വൈദികരൊക്കെ ദൈവം നൽകുന്ന സന്ദേശങ്ങള് ആരാധനയുടെ സമയത്തും ശുശ്രൂഷ സമയത്തും ഒക്കെ നൽകുമ്പോൾ അതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ ആ കൂട്ടായ്മയിൽ ഉണ്ടാകാം ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവർ അച്ഛോ എനിക്ക് നടുവേദനയുണ്ട് അച്ഛൻ എൻ്റെ കാര്യമാണോ പറഞ്ഞു ഒരു നടുവേദന സൗഖ്യപ്പെടുന്നു എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു ഈ കൂട്ടായ്മയിൽ നടുവേദനകൾ ഒത്തിരി പേരുണ്ടാകുകയല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കുമെന്ന് പിന്നെ ഇവിടെ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ചില സൗഖ്യങ്ങൾ നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ അത് വിശ്വസിച്ച് സ്വന്തമാക്കുന്നവരിലേക്കാണ് ആ സൗഖ്യം സ്വന്തമാകുന്നത് ദൈവത്തിന്റെ ആത്മാവ് ചില ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വിശ്വസിച്ച് സ്വന്തമാക്കുന്നവരിലാണ് ആത്മാവിൻ്റെ സൗഖ്യവും വിടുതലും വിശുദ്ധീകരണവും രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ പറ്റുന്നത് ഞാൻ ഓർക്കുകയാണ് കാരിസ്ബനിൽ തന്നെ നൈറ്റ് നിന്ന് വരുന്ന ഒരു സഹോദരൻ ആദ്യത്തെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് പതിനഞ്ച് വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം ഒരു എട്ട് പത്ത് വർഷത്തോളം ഒരു ഒക്കെ നടത്തി രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല പക്ഷെ അവർ ആഗ്രഹത്തിനൊരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല ദൈവം തന്നാൽ ഒരു കുഞ്ഞിനെ കൂടി വേണമെന്ന് അവർക്ക് മനസ്സിലും ഹൃദയത്തിലൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഹസനം ട്രീറ്റ്മെൻ്റ് ഒക്കെ നിർത്തി കാരീസ്ബനിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് എല്ലാ ആദ്യ വ്യാഴാഴ്ചയിലും കാരിസ്മനിൽ നടക്കുന്ന ജാഗരണ പ്രാർത്ഥനയ്ക്ക് വരും വിശ്വാസത്തോടെ പങ്കെടുക്കും പല നിയോഗങ്ങളുടെ കൂടെ ഒരു നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കണം ഒരു ദിവസം ഇതുപോലെ തന്നെ രാത്രി ആരാധന നടക്കുന്ന സമയത്ത് ആരാധന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സന്ദേശം പറയാൻ പ്രേരിപ്പിച്ചു ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായി രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ദാഹിക്കുന്ന ഒരു കുടുംബം ഈ കൂട്ടായ്മയിലുണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ദാഹിക്കുന്ന ഒരു കുടുംബത്തെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്നു ഒരു കുഞ്ഞിനെ നൽകി ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു ഇവിടെ ഒരു സന്ദേശം കേട്ടു കഴിഞ്ഞപ്പോൾ ആ കൂട്ടായ്മേൽ ആ സഹോദരൻ ആ സമയത്ത് ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കർത്താവ് ഞങ്ങൾക്കൊരു രണ്ടാമതൊരു കുഞ്ഞിന് വേണം ആരാധന സമയത്ത് നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് നിൽക്കുന്ന സമയമാണ് പി സഹോദരൻ പെട്ടെന്ന് ഇങ്ങനെ ആഗ്രഹം ജീവിതത്തിലേക്ക് എടുത്തു ഭർത്താവ് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സന്ദേശം അവിടെ കേൾക്കുന്നത് മകൻ പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ ശരീരത്തിലൂടെ ഒരു ഷോക്ക് അടിക്കുന്നത് പോലത്തെ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയത് കാരണം ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരുന്ന അതേ സന്ദേശം തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായിട്ട് പതിനഞ്ച് വർഷമായിട്ട് രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദമ്പതിമാർക്ക് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ആ സന്ദേശം അത് ഞാൻ എൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ അച്ഛോ ഈസോദരൻ പറഞ്ഞു അച്ഛോ എൻ്റെ ശരീരത്തിൽ ഒരു കുളിരി കയറുന്ന പോലെയും ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു അതുമാത്രമല്ല ആ സന്ദേശം കേട്ടപ്പോൾ തന്നെ ഈ മകനെ കൊണ്ട് വിശ്വസിച്ചു ഇത് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചാണ് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തു പ്രിയപ്പെട്ടവരെ പിറ്റേ മാസം ഈ സഹോദരൻ അവിടെ ഓഫീസിൽ ചുറ്റിക്കറിക്കൊണ്ടിരിക്കുക ബിജിലച്ഛനെ കാണണം ബിജിലച്ചനെ കാണണമെന്നും പറഞ്ഞു അവ മറ്റുപറലും അറിയുന്ന പലരുമുണ്ട് അവരെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞാൽ അച്ഛനും പറഞ്ഞു അച്ഛൻ പറഞ്ഞു തോർക്കുന്നുണ്ടോ ഇങ്ങനെ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദമ്പതിമാരെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ അങ്ങനെ ഒരു കൂടി ആ രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഈ സന്ദേശം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് വിശ്വസിച്ചു ഞങ്ങളത് അങ്ങനെ ഏറ്റെടുത്തു വീട്ടിൽ പോയി ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്തു അച്ഛൻ ഇങ്ങനെ സന്ദേശം പറഞ്ഞല്ലോ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് തരും പ്രിയപ്പെട്ടവരെ പിറ്റേ മാസം ഏകദേശം മൂന്നാഴ്ച നാലാഴ്ച തകയുന്നതിന് മുമ്പേ ഈ സഹോദരൻ പ്രഗ്നന്റ് ആയി ഇവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഒരു സത്യം നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇന്ന് ഒരു മകന് ജന്മം കൊടുക്കാൻ പോലും ആ ഉദിനത്തെ ദൈവത്തിന്റെ ആത്മാവ് അനുവദിച്ചു അതുമാത്രമല്ല ആ ഡെലിവറി സമയത്തും അതിനു മുമ്പൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കുടുംബം കടന്നുപോയി കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു ഈ പ്രായത്തിലാണോ ഇനി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാവും കുഞ്ഞിന് അമ്മയ്ക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നമുക്ക് ഇത് അബോട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ പോലും ഒരു ഓടി വന്നു അച്ഛൻ എന്നാ ചെയ്യേണ്ട ഇങ്ങനെയൊക്കെയാണല്ലോ ഡോക്ടർ പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണെങ്കിൽ ആ വാഗ്ദാനം വിശ്വസിച്ച് നിങ്ങൾ ഏറ്റെടുത്തതാണെങ്കിൽ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കാനും ദൈവത്തിന് പറ്റും അത് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ച കാര്യം ഹൃദയം കൊണ്ട് വിശ്വസിച്ചതും ആഗ്രഹിച്ചതും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ദൈവം നിങ്ങളെ അനുവദിക്കും അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുക ഡോക്ടർ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധന ചെയ്യേണ്ട ദൈവം പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി ദൈവസ്വരമല്ലാതെ അല്ലാതെ മറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട പിഴവര വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു സമയം കിട്ടുമ്പോഴൊക്കെ ക്യാരിസ്ബേണിൽ വരും ഒരുമിച്ച് പ്രാർത്ഥിക്കും എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ ആദ്യം ഓടി വരും അന്ന് പ്രാർത്ഥിക്കാൻ പറയും എന്നിട്ടേ ഹോസ്പിറ്റലിൽ പോലും ഇവർ പോവുകയുള്ളൂ ചില സമയത്തൊക്കെ ഏഴും എട്ട് മാസമായപ്പോൾ കുഞ്ഞിന് ചലനമില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒത്തിരി ടെൻഷനൊക്കെ ആയി ഓടി വന്നു ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട ദൈവം തന്നെ വാഗ്ദാനം പൂർത്തീകരിക്കാൻ ശക്തിയുള്ളവനാണ് ദൈവം ഒരു സന്ദേശം തന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിവുള്ളവനാണ് ദൈവം അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഡോക്ടറെ പോയി കാണുക ഡോക്ടർ എന്താ പറയുന്നത് കേൾക്കുക പ്രിയപ്പെട്ട അത്ഭുതകരമായി ആ സാഹചര്യം കൊണ്ടൊക്കെ തമ്പുരാൻ നടത്തി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു മനോഹരമായി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആ സഹോദരി ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കിയത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അബ്രാഹത്തിൻ്റെ വിശ്വാസം അബ്രാഹം വിശ്വസിച്ചത് തൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റി നമുക്ക് ചില ദൈവീകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും സ്വന്തമാക്കാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ നമ്മൾ ചിലതൊക്കെ വിശ്വസിച്ച് അത് സ്വന്തമാക്കാത്തത് കൊണ്ടാണ് വിശ്വസിച്ചത് കാണാൻ പറ്റുമെന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നും എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുത്ത് നോക്കിയേ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതം ചെയ്യും ചില പഠിക്കാൻ പോകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് അവർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ അവരോട് തന്നെ പറയും ഞാൻ തോറ്റുപോകുന്നു പിന്നെ എങ്ങനെയാണ് അവർ പരീക്ഷയ്ക്ക് ജയിക്കുന്നത് ഒരു വിഷയം ഞാൻ എഴുതാൻ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കും ഞാൻ പഠിച്ച വിഷയങ്ങൾക്ക് ഞാൻ പാസ്സാകും എന്ന് ആദ്യം പറയാതെ ആ കുഞ്ഞെങ്ങനെയാ പാസ്സാകുന്നേ ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവം സകല അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി അവൻ്റെ ഗുരിശുമരണത്തിന്റെ യോഗ്യതയാൽ നിത്യകവാടമായി നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുക സൗഖ്യം വേണോ സ്വീകരിക്കുക വിടുതൽ ആവശ്യമുണ്ടോ ദൈവത്തിൻ്റെ ഗുരിശുമരണത്തിന്റെ യോഗ്യതയാൽ നമുക്കൊന്ന് നേടിത്തന്നതാ നിന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം നടക്കണമോ അതും അവൻ്റെ ഗുരുശുമരണത്തിന്റെ യോഗ്യതയാൽ സാധ്യമാണ് സകലതും അവൻ്റെ ഗുരുശുമരണത്തിന്റെ യോഗ്യതയാൽ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം വിശ്വാസത്തിൻ്റെ താക്കോൽ എടുത്ത് അത് തുറന്ന് സ്വന്തമാക്കുക മാത്രം ചെയ്താൽ മതി ഇവിടെ അബ്രാഹം ചെയ്തത് അത് മാത്രമാണ് വചനം എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഇരുപതാമത്തെ വചനം വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല നമ്മളിപ്പോ ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുകയാണെങ്കിൽ നൂറോ വയസ്സ് പ്രായമുള്ളപ്പോ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ആള് അടിമുടി ഒന്ന് നോക്കും പിന്നെ അവിടെന്നാ വരുന്നേ അത് കഴിഞ്ഞ് അതേ എന്തെങ്കിലും പുച്ഛമായ വാക്കുകളും പറയും കളിയാക്കാൻ പോയി ഒന്ന് പോടാന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും പക്ഷെ ഇവിടെ ഭജനം എഴുതി വെച്ചിരിക്കുന്നു അബ്രാഹത്തിന്റെ വിശ്വാസം വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വിശ്വാസത്താൽ അവൻ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത് വാഗ്ദാനം നിറവേറ്റാൻ കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യവുമുണ്ടായിരുന്നു നോക്കിക്കെ പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവത്തിനത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് പൂർണ്ണ ബോധ്യവും അവനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത് ഇവിടെ വചനം തീരുന്നില്ല അടുത്ത വചനമാണ് നമ്മൾ ആത്മാവിൽ ഏറ്റെടുക്കേണ്ടത് ഇരുപത്തി മൂന്നാമത്തെ വചനം അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല അബ്രാഹത്തെ സംബന്ധിച്ച് മാത്രമല്ല അബ്രാഹം മാത്രമല്ല ഇതുപോലെ അനുഗ്രഹങ്ങൾ വിശ്വസിച്ച് സ്വന്തമാക്കേണ്ടത് മറിച്ച് നമ്മെ സംബന്ധിച്ചുകൂടിയാണ് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഉദ്ദേശിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദരുതി വെച്ചിരിക്കുന്നത് വിശ്വാസം ക്ഷയിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ പ്രത്യാശിക്കാൻ ഒരു വകുപ്പുമില്ലാത്ത സാധ്യതകള് ഒത്തിരി നാള് ശ്രമിച്ചിട്ടും ജോലിയില്ല ഒത്തിരി നാൾ പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് പാസ്സാകുന്നില്ല ഒത്തിരി നാൾ ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടുന്നില്ല ഒത്തിരിയേറെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇതുപോലെ തകർക്കപ്പെടുമ്പോഴും ജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിലും അബ്രാഹാം വിശ്വസിച്ചതുപോലെ വിശ്വാസം ദുർബലമാകാതെ വിശ്വസിക്കാൻ തയ്യാറായാൽ വിശ്വസിക്കുന്നത് കാണാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒരുക്കും സ്വർഗത്തെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ കൺമുമ്പിലല്ലേ നിത്യജീവനെ കുറിച്ച് വിശ്വാസമല്ലേ ഉള്ളൂ ആരാ സ്വർഗം കണ്ടിരിക്കുന്നേ വിശുദ്ധരും രക്തസാക്ഷികളും ആത്മാവിൽ മരണസമയത്ത് സമയത്ത് സ്വർഗം കണ്ടിട്ടുണ്ട് അവരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട് പ്രിയുടെ നമ്മൾ ആരും നേരിട്ട് സ്വർഗം കണ്ടവരല്ല എങ്കിലും നമ്മൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നില്ലേ നിത്യജീവനിൽ വിശ്വസിക്കുന്നില്ലേ വരാനിരിക്കുന്ന ഒരു ലോകത്തിൽ വിശ്വസിക്കുന്നില്ലേ ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് നിത്യജീവൻ അനുഭവിക്കാനും സ്വർഗം കാണാനും നിത്യജീവന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും സ്വന്തമാക്കാനും പറ്റൂ അതുകൊണ്ട് ചിലതൊക്കെ വിശ്വാസത്താൽ സ്വന്തമാക്കിയാൽ വിശ്വസിക്കുന്നത് കാണാനുള്ള കൃപ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും നമ്മുടെ ഈ ജീവിതയാത്രകളിൽ പ്രിയപ്പെട്ടവര് ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും വിശ്വസിച്ച് വിശ്വാസത്താൽ സ്വന്തമാക്കേണ്ടവരും കാണേണ്ടവരുമാണ് നമ്മൾ അന്തയാചകന്മാർ കാണാതെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ കേൾവിയിൽ നിന്നും ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവരുടെ കാഴ്ച സ്വന്തമാക്കിയെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്താൽ കണ്ട് കാണുന്നത് സ്വന്തമാക്കാനും വിശ്വസിക്കുന്നത് കാണാനുമുള്ള ഒരു കൃപക്കായി നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം